വെൽക്കം ടു പി എസ് സി ജേണി പി എസ് സി ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി ബ്ലോഗ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഒന്നും ഇടുന്നില്ല അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അത് കാരണമാണ് വീഡിയോസ് ഡെയിലി ഇടാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റഡി ബ്ലോഗ് തന്നെയാണ് അപ്പോൾ എക്സാമൊക്കെ എടുത്തു ഡേറ്റുകളൊക്കെ ഇപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എന്താണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും പഠിച്ച് തുടങ്ങുക പഠിച്ച് തുടങ്ങാത്തവരെ ഇനിയെങ്കിലും ഒന്ന് പഠിക്കാം കേട്ടോ ഞാൻ ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിലും കുറച്ച് മടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റഡി വ്ളോഗിൽ കുറച്ച് രാത്രിത്തെ ഒരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ നൈറ്റ് ഒരു രണ്ട് മണിക്കൂറാണ് ഇപ്പോഴത്തെ സമയം പത്തേ മുക്കാലൊക്കെ ആവറായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതാ ഇതുപോലെ പേപ്പറിൽ നമ്മുടെ സിലബസ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ടോപ്പിക്സും അതുപോലെ ഇന്ത്യയുമായിട്ട് വരുന്ന എല്ലാ ടോപ്പിക്സ് കിട്ടും ചെറു ഇപ്പോൾ ഹിസ്റ്ററി എല്ലാം ജോഗ്രഫി എല്ലാം കൊടുക്കുന്നുണ്ട് അതിൽ പിന്നെ കേരളം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി അങ്ങനെ അതിൽ നമ്മുടെ സിലബസിൽ പറ പ്രമസിൻ്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് മാത്രം അത് മാത്രം ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സയൻസും മാത്സിൻ്റെ ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടില്ല ഒന്നും അത് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ബാക്കി ജി കെയും സയൻസൊക്കെ ഞാൻ ജസ്റ്റ് എഴുതി വെച്ചേക്കാണ് കേട്ടോ അപ്പം നമുക്ക് അത് പഠിക്കുന്നതിനനുസരിച്ച് ആ ഒരു എഴുതി വെച്ച പേപ്പറിൽ ടിക്ക് ഇട്ട് പോകാമല്ലോ കംപ്ലീറ്റ് ചെയ്താലോ അപ്പൊ അതിന് അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ മുൻപ് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ എൻ്റെ ബ്ലോഗൊക്കെ കാണുന്നവർക്കാണെങ്കിൽ അറിയാം അപ്പൊ അതുപോലെ എഴുതി വെക്കുകയാണെങ്കിൽ നല്ലത് ഇനിയിപ്പോ അങ്ങനെ ഞാൻ പുതിയ പ്ലാനുകളൊന്നും പറയുന്നില്ല കാരണം നമ്മളുടെ എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസം ഉള്ളൂ ഇപ്പോൾ ഒരുവിധം പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞതിനൊക്കെ നന്നായിട്ട് പ്രിലിംസിന് പ്രിപ്പയർ ചെയ്തിട്ട് വരെയുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനൊക്കെ ആയിട്ട് ധാരാളം ടൈം ഉണ്ട് കേട്ടോ അപ്പോൾ ബാക്കി ഇപ്പം ഇനിയിപ്പോൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നവരെ ഞാൻ നിരാശപ്പെടുത്തണമെന്നില്ല എന്നാലും നിങ്ങൾ മാക്സിമം കുറച്ച് കൂടുതൽ സമയം സമയമെടുത്തിട്ടൊക്കെ നന്നായിട്ട് തന്നെ കുറച്ച് ഉറക്കം ബാക്കി പരിപാടികളൊക്കെ മാറ്റി വച്ചിട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ തീർക്കാം ഫ്രിംസ് അല്ലേ കുറച്ച് പെട്ടെന്നൊക്കെ തീർക്കാം മാത്സൊക്കെ നന്നായിട്ട് നോക്കുക ബാക്കി അതോ ഒക്കെ ചെയ്യാട്ടോ കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പം ഇന്നത്തെ ഞാൻ ആദ്യം തന്നെ എടുത്തത് നമ്മളുടെ കുറച്ച് പ്രസ്ഥാനങ്ങള് അതായത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ എൻ എസ് 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 എൻ ഡി പി അങ്ങനെ ഒരുപാട് സംഘടനകൾ ഉണ്ടല്ലോ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ പറയാ അല്ലെങ്കിൽ സംഘടനകൾ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നോക്കിയത് അപ്പോൾ എൻ്റെ ഞാൻ ഈ നോക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് പുതിയ ലക്ഷ്യമാണ് നമ്മുടെ എന്താ പറഞ്ഞ പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡി പുതിയ സിലബസ് ഉണ്ടായിരുന്നല്ലോ കേരളം ഭരണവും ഭരണ ആ സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആ ഒരു ടോപ്പിക്കുള്ള പുതിയ ലക്ഷ്യമാണ് ഞാൻ നോക്കുന്നത് അപ്പം സാധാരണ ഞാൻ പുതിയത് വാങ്ങിയിട്ടുണ്ടെങ്കിലും പഴയത് നോക്കിയിട്ടാണ് പുതിയത് എടുക്കാറ് കാരണം നമ്മൾ കൂടുതലും നോക്കിയിട്ടുള്ളത് ആ പഴയ ലക്ഷ്യം തന്നെയായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ വരുമ്പോൾ ആ ഒരു ബുക്കിലെ പേജൊക്കെയാണ് ഓർമ്മ വരിക അപ്പം അതുകൊണ്ട് എന്താ പറയുക ആ ഒരു എളുപ്പത്തിന് ഞാൻ അതാ നോക്കാറ് പക്ഷെ ഇപ്പം ഞാൻ ഈ ഒരു ബുക്കാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് നിങ്ങൾ കയ്യിലിപ്പോൾ പ്രിലിംസ് ആയതുകൊണ്ട് ഏത് ബുക്ക് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം പുതിയ ടോപ്പിക്സ് ഒന്നും അതിലില്ലല്ലോ സാധാരണ നമ്മൾ എല്ലാവരും പഠിക്കുന്ന പി എസ് സിയുടെ ടോപ്പിക്സ് തന്നെയാണ് അപ്പോൾ അത് എല്ലാത്തിലും ഉണ്ടായിരിക്കും അപ്പോൾ പുതിയത് വാങ്ങണം എന്നൊന്നുമില്ല അപ്പോൾ ആ ഒരു ലക്ഷ്യയിൽ ആ ഒരു ടോപ്പിക്കാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ന് നോക്കുന്നത് അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ ഒരു ചെറിയൊരു നോട്ട് നോട്ട് അല്ല എന്താ പറയുക ടോപ്പിക്സിൻ്റെ ആ ഒരു കയ്യിൽ എഴുതി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു എന്താ പറയുക നമുക്കും ഒരു മുന്നോട്ടുള്ളൊരു ഊർജമാണ് അത് കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഫ്രിംസിൻ്റെ ടോപ്പിക്സൊക്കെ ഇങ്ങനെ ടിക്കറ്റ് പോകുമ്പോൾ അത്രയും കഴിഞ്ഞു ഇത്രയും കഴിഞ്ഞു എന്നുള്ള നമുക്കൊരു ആശ്വാസം ഉണ്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതനുസരിച്ച് ചെയ്യുക പിന്നെ ശേഷം ഞാൻ നോക്കിയത് മാത്സ് ആണ് അപ്പോൾ മാത്സ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൽ ഡി സിയുടെ സിലബസിൽ പറയുമ്പോൾ ഒരുപാട് ഉണ്ട് പക്ഷേ പ്രിലിംസിന് വളരെ കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ ഏറ്റവും ബേസ് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ തന്നെ ഉള്ളു അപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും പഠിക്കാത്തവർക്കൊക്കെ പഠിച്ച് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന അത്ര ടോപ്പിക്സ് തന്നെയുള്ളൂ അപ്പോൾ അതും ഇതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ടോപ്പിക് വൈസ് തന്നെ എടുത്തിട്ട് ഏതെങ്കിലും ചാനൽ നല്ല ചാനൽ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് അങ്ങനത്തെ ചാനൽ എടുത്തിട്ട് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്തു തന്നെ പഠിക്കണം കേട്ടോ വെറുതെ അത് കണ്ടിട്ടോ സിമ്പിൾ ആണല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത് എനിക്കത് എൻ്റെ പഠനത്തിൻ്റെ തുടക്കത്തിലൊക്കെ എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണത് പക്ഷെ നമുക്ക് ഓർമ്മ വരില്ല നമ്മളത് കാണുമ്പോൾ സിംബിളാന്ന് തോന്നിയാലും എക്സാമിന് ചെല്ലുമ്പോൾ നമുക്ക് ഒട്ടും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അത്രയും സിമ്പിളായിട്ട് ഞാൻ അന്ന് കണ്ടതാണല്ലോ എന്ന് വരാൻ നമുക്ക് ഓർമ്മ ഉണ്ടാവും പക്ഷെ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമ്മൾ മറന്നു അപ്പോൾ അത് അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും നിങ്ങൾ ഡെയിലി തന്നെ ക്വസ്റ്റിൻ ചെയ്ത് തന്നെ പഠിക്കണം അപ്പം തന്നെയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എളുപ്പത്തില് നമുക്ക് ആ ട്രിക്ക് പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ അപ്പം ഞാൻ മാത്സിനെ ഫോളോ ചെയ്യുന്ന ചാനലൊക്കെ ഞാൻ മുൻപേ തന്നെയാണ് എന്നാലും വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം അപ്പോൾ ഞാൻ മാത്സിന് കൂടുതലും ഞാൻ എനിക്ക് ഹെല്പ്ഫുള്ളായിട്ടുണ്ടായിരുന്നത് തുടക്കത്തിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെജിയോൺ എന്ന് പറയുന്ന ആപ്പ് തന്നെയാണ് അതിൽ പ്രദീപ് സാറിൻ്റെ ക്ലാസ് തന്നെയാണ് കേട്ടോ അപ്പം എനിക്ക് അപ്പോൾ ഇപ്പം ജെറൻ സാറിൻ്റെയൊക്കെ ഉണ്ട് ട്രിക്ടേൺ അങ്ങനെ ഒരുപാട് ചാനലുകളുണ്ട് അപ്പോൾ അതൊന്നും അല്ല അല്ല എന്നല്ല പറയണം നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓൾറെഡി ഒരു ചാനലിൽ നിന്ന് നോക്കി പഠിച്ച് സെറ്റായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ വേറെ ചാനൽ നോക്കുമ്പോൾ നമുക്കതിൽ കൺഫ്യൂഷനും അത് അല്ലെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് പക്ഷേ ഞാൻ ട്രിക്ടേണിൻ്റെ ടെലിഗ്രാം ചാനലിൽ നിന്ന് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ ഒരു പ്രാക്ടീസിന് വേണ്ടിയൊക്കെ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് മാത്സിൻ്റെ കാര്യങ്ങൾ അപ്പോൾ മാത്സ് ഞാൻ ഇന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെ ഏറ്റവും ബേസിക്ക് ആയിട്ടുള്ളതന്നെ കേട്ടോ അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു കാരണം മാത്സ് ഞാൻ എന്താ പറയുക കുറച്ച് കിട്ടും ഒരു വിശ്വാസത്തിൽ ഞാൻ കുറേ കാലമായി ഞാൻ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ മറന്നു പോയിട്ടുണ്ട് എന്താ പറയുക നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ആത്മവിശ്വാസം കൂടിയാലും പ്രശ്നമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് ആദ്യം തൊട്ട് എൻ്റെ ബേസും തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത് തന്നെ ചെയ്തു നോക്കാറുണ്ട് പ്രോബ്ലംസ് അപ്പോൾ ഒരു ദിവസം ഒരു ടോപ്പിക്ക് എന്ന നിലയിൽ പോയാലും തന്നെ തീരാവുന്നൂ അപ്പോൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടെലഗ്രാം ചാനലുകളിലൊക്കെ പി ഡി എഫ് ആയിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് പ്രോബ്ലംസും അതിൻ്റെ ആൻസറും ചെയ്യേണ്ട വിധങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ ചാനലുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് ഡിപ്പെൻഡ് ചെയ്യാവുന്നതേ ഉള്ളു അതിനൊന്നും ഒരു വിഷമമുള്ള കാര്യങ്ങളല്ല അപ്പം അത് വെച്ചിട്ട് തന്നെ മാത്സ് ചെയ്ത് നോക്കുക കാരണം മാത്സ് ഇരുപത് മാർക്കല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് അത് വേണ്ടാന്ന് വയ്ക്കരുത് കാരണം ആ ഇരുപത് മാർക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ജി കെ പോലെയല്ല കയ്യിലിരിക്കുന്ന ടോപ്പിക്കുകളാണ് ജി കെ നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇവിടുന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല പക്ഷെ മാത്സ് നമുക്ക് കൃത്യമായ സിലബസ് ഉണ്ട് അതിലത്തെ ആ സെയിം ടൈപ്പ് ചോദ്യങ്ങൾ എന്നെ ചോദിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് പഠിക്കുക അതെന്നുള്ള മാർക്കെങ്കിലും ഫുള്ളായിട്ട് നേടാൻ ശ്രമിക്കുക പിന്നെ കറണ്ട് ആണ് കറണ്ട് അഫെയേഴ്സ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മാക്സിമം വായിക്കുക വായിക്കുക വായിക്കാത്ര തന്നെ ഉള്ളൂ ഞാനും തന്നെയാണ് ചെയ്യുന്നത് അതിൽ പ്രത്യേകിച്ച് ട്രിക്സ് ഒന്നും എനിക്കില്ല കാരണം എനിക്കും ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ് കറണ്ട് അഫേർസ് അപ്പം അതുകൊണ്ട് ജസ്റ്റ് പി ഡി എഫുകളിൽ എടുത്ത് ഇങ്ങനെ വായിച്ചു പോകാൻ തന്നെയാണ് ഞാനും ചെയ്യുന്നത് പിന്നെ കുറേ മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ അതിടക്കിടയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കുക അപ്പം അതൊരു പഠിച്ച കാര്യങ്ങളൊരു ഓർമ്മിക്കലും കൂടെ ആയിരിക്കും അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ സ്റ്റഡി വ്ലോഗുകൾ ഇനിയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് കൂടുതലും ഞാൻ ഇതുപോലത്തെ ചെറിയ വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക എക്സാമൊക്കെ എടുത്തു ഇനി ഇനിയെങ്കിലും നിങ്ങൾ തുടങ്ങാത്തവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തണമൊന്നുമില്ല പഠിക്കുക നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ പഠിക്കുക ശ്രമിക്കാം ബാക്കിയൊക്കെ നമുക്ക് വരുന്നെടുത്ത് വെച്ച് കാണാം അപ്പോൾ പഠിക്കാത്ത പഠിച്ച് തുടങ്ങാത്തവരും പഠിച്ച് തുടങ്ങിയവരെല്ലാവരും തന്നെ പഠിക്കാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ താങ്ക് യു